ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ പല്ലവി നായർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല്ലവിയൻ വ്ലോഗ്. കാണാൻ പോകുന്നത് ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നെക്ക് തയ്ച്ചെടുക്കാന്നുള്ളത്. നല്ല സൂപ്പറായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഏത് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്കിലിടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ടിപ്സൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്ന വിശ്വാസത്തോടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് പേപ്പറാണ്, രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഇവിടെ കൊടുക്കാനുള്ള വീതി, ഇത് നെക്ക് സൈഡാണ് അപ്പ് സൈഡാണ് കേട്ടോ. ഇത് നെക്ക് മുകളിലോട്ട് വരുന്ന ഭാഗമാണ്, ഇത് താഴോട്ട് വരുന്ന ഭാഗമാണ്. ബിഗിനേഴ്സിനായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളെ നെക്ക് വിട്ടത് എത്രയാണെന്നുള്ളത്, നിങ്ങൾക്ക് റെഡി നെക്ക് വിട്ടത് എത്രയാണ് വേണ്ടത്. സാധാ നമ്മൾ തുണിയിൽ വെച്ച് തയ്ക്കുമ്പം ഇതിലും വ്യത്യാസം എന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കറക്റ്റ് നെക്ക് റെഡി ആയിട്ട് വരേണ്ട വിട്ടത്താണ് ഇതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തുണിയിൽ തയ്ക്കുമ്പോൾ നമ്മൾ ആ 1/4 ഇഞ്ച് കുറച്ചാണ് ഇടുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 1 ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ നെക്ക് വന്നിട്ട് 3 ഇഞ്ച് ഓപ്പൺ ആയിട്ട് വേണം. ഓക്കെ, അപ്പം ഞാൻ എത്ര മാർക്ക് ചെയ്യുക, ഇവിടെ 3 ഇഞ്ച് ഫുൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അത് 6 ഇഞ്ച് വീതി വരും. അത് നിങ്ങൾ ഡ്രസ്സ് ഏതെങ്കിലും നല്ല പെർഫെക്റ്റ് നെക്കുള്ള ഡ്രസ്സെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. ഫസ്റ്റ് ഇവിടെ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു, മുകളിൽ അപ്പ് സൈഡിലാണ്. ഇനി അതിൻ്റെ ഡെപ്ത് എത്രയാണ് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തും ഡെപ്ത്ത് നമ്മൾ എന്ത് ചെയ്യുക, അക്യുറേറ്റ് മാർക്ക് ചെയ്യണം. പ്ലസ് നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ്ങിനുള്ള 1/4 ഇഞ്ചും കൂടെ നമ്മളതിൽ ചേർത്ത് വേണം നെക്കിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്യാൻ. ക്യാൻവാസ് നെക്കും സാധാ നെക്കിലും ഈ ഒരു വ്യത്യാസം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇപ്പം 6 ഇഞ്ചസ് ആണ് എനിക്ക് റെഡി വേണ്ടെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നെക്ക് ഡെപ്ത് കൊടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ 1/4 ഇഞ്ചും കൂടെ പോകുമ്പം ഈ ക്യാൻവാസ് നെക്ക് കുറേ കൂടെ മുകളിലോട്ട് കയറിപ്പോവും. ടിപ്പ് നമ്പർ 2 ആയിരുന്നു ഇത്. ശ്രദ്ധിക്കുക, ഈ പോയിൻറ്റ്സൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളും നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നെക്കിങ്ങനെ വരച്ചെടുക്കാം. സോറി, അപ്പം ഇതെന്താ ഞാൻ കൊടുത്തത്, ഫസ്റ്റ് 6 ഇഞ്ച് റെഡി ഡെപ്ത് കൊടുത്തു, അതിൻ്റെ അകത്ത് ഒരു 1/4 ഇഞ്ച് 1/4 ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ ഡെപ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഇതുപോലെ ബോക്സാക്കി വരയ്ക്കാം. നിങ്ങൾ ഏത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാം. ഇതിൻ്റെ അകത്ത് വരച്ചെടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഫിനിഷിങ്ങിൻ്റെ കൂടെ. പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നെക്ക് ഡെപ്തും നെക്ക് വിട്ടും ഇതുപോലെ വരച്ചെടുക്കണം ബോക്സിൽ. എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് നിങ്ങൾ കലാപരിപാടികളെല്ലാം ചെയ്യാവുള്ള ഡിസൈനൊക്കെ ചെയ്യാവുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു യു നെക്കാണ് വി നെക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക. നമ്മളെ കണ്ണിന് ഭംഗി കാണുന്ന രീതിക്ക് നെക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഇതിൽ ടച്ച് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ഷേപ്പ് കിട്ടുന്ന ആ രീതിക്ക് ഇങ്ങനെ വരച്ചെടുക്കുക. ഇത് കുറച്ചിങ്ങോട്ട് പോയി. അപ്പം ഇതൊരു യു നെക്കാണ്. സപ്പോസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വി നെക്ക് വരയ്ക്കണമെങ്കിലോ, സെയിം അഗെയിൻ. ഇതാ ഇവിടുന്ന് കുറച്ച് താഴോട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അത് എപ്പോൾ മനസ്സിൽ കണ്ടോണം, ഇല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഷേപ്പ് മാറും. അതുകൊണ്ട് 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് താഴെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വി ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഇത് നമ്മളെ വി നെക്കായി. ഓക്കെ, ഇതായിരുന്നു ഒരു നോർമൽ നെക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചുറ്റും നമുക്ക് ഒരു 1/4 ഇഞ്ച് 0.75 ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇങ്ങനെ മൊത്തത്തിൽ മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡായിട്ട് ഒരു 1/4 ഇഞ്ച്. നമ്മൾ എങ്ങനെയാണ് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ, എവിടെയാണ് നമ്മളെ നെക്ക് ലൈൻ അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ 1/4 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി കട്ട് ചെയ്യുമ്പോൾ ഒരു പരിപാടിയും കൂടെ പറഞ്ഞുതരാം, അതും കൂടെ ഫോളോ ചെയ്താൽ നിങ്ങളെ നെക്ക് കടയിൽ നിന്ന് തയ്ച്ച് വാങ്ങിച്ചിരിക്കുന്ന പോലെ ചുരിദാറിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഹോൾ പിൻ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തോണം. ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്, തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം നെക്കിൻ്റെ ഷേപ്പ് മാറിയിരിക്കും. കട്ട് ചെയ്തെടുത്ത് നമ്മൾ നെക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് നമുക്ക്, വി ഷേപ്പ് യു ഷേപ്പുള്ള നെക്ക്. ഇനി ഇത് നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അതിന് മുൻപ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് താഴോട്ട് ഒരു 1/4 ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/4 ഇഞ്ചിങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആക്കി വരയ്ക്കുക. ഇത് ഏതാണ് നമ്മളെ നെക്കിൻ്റെ മുകളിൽ വരുന്ന സൈഡ്, ഷോൾഡറിൻ്റെ സൈഡിൽ വരുന്ന സൈഡാണ് ഞാൻ കാണിച്ചത്. ഇനി നമ്മളിതിനെ മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നോക്കണ്ടോളൂ. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, 1/4 ഇഞ്ച് അവിടെ വരെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ 1/4 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതായിരുന്നു നമ്മളെ റെഡി നെക്ക്, ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ ക്യാൻവാസ്. ഇവിടെ കണ്ടോ, കുറച്ചിങ്ങനെ റൗണ്ടായി പോയിട്ടുണ്ട്. അതൊന്ന് ചക്കിലൊന്ന് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ചെറിയ പീസ് ഇനി കറക്റ്റ് ആയിട്ടുണ്ട് നെക്ക്. ഇത് നമ്മൾ എന്തിനാണ് വെച്ചത്, ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞുതരാം.
പിന്നെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ വരുന്നത് വെച്ചാൽ ചേച്ചി, ഈ സൈഡിൽ വരുന്നത് നമ്മളെ ഷോൾഡറിന്റെ സൈഡ് വരുന്ന സ്ട്രിപ്സ് ചില ഒരു സൈഡിൽ വലുതായി പോയി ചേച്ചി, ഒരു സൈഡിൽ ചെറുതായി പോയി, അതെന്തുകൊണ്ടാണെന്ന്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നിങ്ങൾ ഈ കൊടുക്കുന്ന അളവ് കട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് കളയും. ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്ക് ജഡ്ജ്മെൻറ്റ് കാണത്തില്ല എത്രയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും കറക്റ്റ്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് തെന്നിപ്പോവും. അപ്പോൾ എന്താ പറ്റുക കണ്ടോളൂ, ചെറിയൊരു വ്യത്യാസം, കാലിഞ്ചിൻ്റെ വ്യത്യാസം ഇതിൻ്റെ അകത്ത് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ കുറഞ്ഞു പോവും, ഇവിടെ കൂടിയിരിക്കും. അത് നമ്മളെ ഫിറ്റിങ്ങിനും ബാധിക്കും. നെക്കിൻ്റെ ഷോൾഡർ ഇങ്ങോട്ട് പോയാൽ ഫിറ്റിങ്ങിന് ബാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. ഈ മൂന്നാമത്തെ ട്രിക്കും കൂടെ ഫോളോ ചെയ്യുക, എന്നിട്ട് നെക്ക് കട്ട് ചെയ്യുക, സൂപ്പറായിട്ട് നെക്ക് തയ്ക്കുക. ക്യാൻവാസിൽ നെക്ക് തയ്ക്കുക അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ വിസിറ്റ് ചെയ്യാൻ പല്ലവി ആൻഡ് വ്ളോഗ്സ് ആണ് ചാനൽ. പുതിയതായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. എന്നാലും ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.